ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സഖര്യ പ്രവാചകൻ്റെ പുസ്തകം 3:4 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവീനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്കേ നിൽക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഖര്യ പ്രവാചകന്റെ പുസ്തകം 3 നിന്നാണ് നാം ചില ഗൗരവമേറിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഉത്സവവസ്ത്രത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാത്താൻ യോശുവയെ കുറ്റം ചുമത്തിക്കൊണ്ട് അരികത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പാരവശ്യത്തോടെ, വേദനയോടെ, അനുതാപത്തോടെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. ദൈവം യോശുവയെ വിടുവിക്കുവാൻ സാത്താനെ ഫൽസിച്ച് അകറ്റി. മുഷിഞ്ഞ വസ്ത്രമെങ്കിൽ നീക്കിക്കളവീൻ എന്ന് ജീവനുള്ള ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചാൽ ആർക്ക് തടുക്കാൻ പറ്റും? സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. നാം എല്ലാം അങ്ങനെയാണ്. നാം നരകത്തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. നരകത്തിൻ്റെ ഭീകരമായ യാതനകളിൽ പെട്ടുപോകാതിരിപ്പാൻ കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹം നമ്മെ വീണ്ടെടുത്ത് നമ്മെ വെടിപ്പാക്കി നമ്മെ തൻ്റെ പാദപീഠത്തിങ്കിൽ അണച്ചിരിക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളഞ്ഞു, അവനെ ഉത്സവവസ്ത്രം ധരിപ്പിപ്പീൻ എന്ന് ദൈവം കൽപ്പിക്കുന്നു.
ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അകൃത്യം മാറിയാൽ ഉത്സവവസ്ത്രം ധരിക്കാം. അകൃത്യം മാറിയാൽ മാത്രമേ ഉത്സവവസ്ത്രം ധരിക്കാൻ സാധിക്കുകയുള്ളൂ. അകൃത്യം മാറുന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം. പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുന്നു, തുടർന്ന് പാപമില്ലാത്ത ജീവിതം നയിക്കുന്നു. അതൊരു മഹനീയമായ അനുഭവമാണ്, ഭാഗ്യകരമായ അനുഭവമാണ്. യോശുവയുടെ അകൃത്യം യോശുവയിൽ ദൈവം മാറ്റി, മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളഞ്ഞു, ഉത്സവവസ്ത്രം ധരിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉത്സവവസ്ത്രം ധരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതിന് ഭാഗ്യം കിട്ടുന്നെങ്കിൽ അത് ഒരു പുണ്യമാണ്, അതൊരു അത്ഭുതകരമായ അനുഭൂതിയാണ്. പാപം ക്ഷമിച്ച് കിട്ടുക, പാപം ക്ഷമിച്ച് കിട്ടുന്നതോടൊപ്പം നമുക്ക് ഉത്സവവസ്ത്രം ധരിക്കാൻ സാധിക്കുന്നു. അടുത്ത വാക്യം, അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. ഉത്സവവസ്ത്രം ധരിക്കുന്ന ദൈവവൈതലിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കിരീടം ലഭിക്കും. വെടിപ്പുള്ള ഒരു മുടി, അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ കിരീടം, അത് പ്രാപിക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. ഈ ഭൂമിയിൽ അകൃത്യം മാറുകയും ഉത്സവവസ്ത്രം ധരിക്കുകയും തലയിൽ വെടിപ്പുള്ള ഒരു മുടി ലഭിക്കുകയും ചെയ്യും ദൈവമക്കളാണ് നിത്യതയിൽ കടന്നു ചെല്ലുമ്പോൾ രാജാധിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ചാണ് പിതാക്കന്മാർ പാടിയിട്ടുള്ളത്, യജമാനായ യേശുക്രിസ്തു വീണ്ടും വരും. യജമാനൻ വരും, അന്നേരത്ത് ഉണർവുള്ളവരായി തൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുന്നവരായി കാണും ദാസന്മാർ, ധന്യന്മാർ. അവരത്രയേ ധന്യന്മാർ, അവരെ പിതാവായ ദൈവം തൻ്റെ തിരുമേശയെങ്കൽ ആനയിച്ചിരുത്തും, താതിനിരുത്തും മേശയ്ക്കായി. അവരെ പുത്രതമ്പുരാൻ ശുശ്രൂഷിക്കും, പരികർമ്മിക്കും സുതൻ. അവരെ റൂഖുദിശ പാറക്കലിയത്ത് കിരീടം മെടഞ്ഞ് ശിരസിൽ ചൂടിക്കും, അവരെ മാനിക്കും, അവരെ ആദരിക്കും. ഈ മഹനീയമായ സൗഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ വച്ച് വെടിപ്പുള്ളൊരു മുടി വയ്ക്കണം. ദൃശ്യമായൊരു മുടിയല്ലത്, പുറമേ കാണപ്പെടുന്ന ഒരു കിരീടമല്ലാതെ. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അദൃശ്യമായ ദൈവസ്നേഹത്തിൻ്റെ മകുടം ചാർത്തി നാം ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നതൊരു ഭാഗ്യമാണ്. ഉത്സവവസ്ത്രം ധരിക്കുന്നു, വെടിപ്പുള്ള മുടി വയ്ക്കുന്നു. അങ്ങനെയുള്ളവർ കടന്നു ചെല്ലുമ്പോൾ നിത്യരാജാധിരാജാവ് അവരെ സ്വീകരിച്ച് ആനയിക്കും. പിതാക്കന്മാർ പാടിയ ആ ഗീതം അർത്ഥം അറിഞ്ഞുകൊണ്ട് നോക്കുന്നു, പാടാം. യജമാനൻ വരുമന്നേര് തുണറുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരേ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോരവർക്കവനര കെട്ടി പരിക മേച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരിക മേയ്ക്കും സുതൻ റുക്കുദിശ പാറക്കലീത്ത മുടയും നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായ കിരീടം അന്ന് ക്രിസ്തു രണ്ടാമത്തെ വരവിൽ നാം പ്രാപിക്കണമെങ്കിൽ ഇന്ന് ആത്മാവിൽ നാം കിരീടം ചാർത്തി നിൽക്കണം. ജയത്തിൻ്റെ മുടി നാം ചാർത്തണം. ക്രിസ്തീയ ജീവിതം ജയജീവിതമാണെന്ന് നാം അനുഭവിക്കണം. ജയജീവിതം, പാപത്തിൻ്റെ മേൽ ജയം, പിശാചിൻ്റെ മേൽ ജയം, ദുഷിച്ച ശീലങ്ങളുടെ മേൽ ജയം, ദുസ്വഭാവത്തിൻ്റെ മേൽ ജയം, ദുഷിച്ച പരിചയങ്ങളുടെ മേൽ ജയം, ദുഷിച്ച പാരമ്പര്യത്തിൻ്റെ മേൽ ജയം. ജീവിതത്തിൽ ജയജീവിതം അനുഭവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ജയജീവിതം, ഈ ഭാഗ്യാനുഭവം നമുക്ക് ഏവർക്കും തരാനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ജയം ലഭിക്കാൻ, അത് കഷ്ടതയുടെ മേലുള്ള ജയമാണ്, ദുരിതങ്ങളുടെ മേലെ ജയമാണ്. ദുരിതമുള്ളപ്പോഴും കഷ്ടതയുള്ളപ്പോഴും യാതനയുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും
വേദനയുള്ളപ്പോഴും അനേകമനേകം യാതനകളുടെ ദുരിതങ്ങളുടെ കൂമ്പാരം നമ്മളെ മൂടുമ്പോഴും അപ്പോഴെല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ക്രിസ്തുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഭാഗ്യകരമായ അനുഭവമാണത്. ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് വരാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യോശുവ മുഷിഞ്ഞ വസ്ത്രം മാറി, അകൃത്യം മാറി, സാത്താനെ ഫലസിച്ച് അകറ്റി ദൈവം യോശുവയെ രക്ഷിച്ചു. യോശുവയ്ക്ക് ഉത്സവസ്ത്രം കൊടുത്തു. യോശുവയുടെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു. ഇപ്പോൾ വീണ്ടും നാം വായിക്കുന്നു, അത് മനോഹരമായൊരു വാക്യമാണ്. നാം വായിക്കുന്നത്, അവനെ വസ്ത്രം ധരിപ്പിച്ചു, യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയുടെ സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനമനുവദിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമായൊരു അനുഭവമാണ്. സ്വർഗീയ കാര്യാലോചനാ സഭയിലേക്കുള്ള ആഗമനം അനുവദിക്കപ്പെടുന്നു. എന്തൊരു അത്ഭുതകരമായ സിദ്ധിയാണത്. നിത്യനായ ദൈവത്തിൻ്റെ കാര്യാലോചനാ സഭയിലേക്ക് പ്രവേശനം കിട്ടുന്നു. കൃപാസനത്തോട് അടുത്തു ചെല്ലുവാൻ ഭാഗ്യം ലഭിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കൃപ ലഭിക്കുന്നു. നിനക്ക് ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനം അനുവദിക്കും. എപ്പോൾ? നമുക്ക് വായിച്ചു കേൾക്കാം 6-7 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. യോശുവയ്ക്ക് വലിയ പദവികൾ ലഭിക്കുകയാണ്. യോശുവയ്ക്ക് വലിയ വാഗ്ദാനങ്ങൾ ലഭിക്കുകയാണ്. യോശുവ ദൈവത്തിൻ്റെ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതനായ യോശുവയ്ക്ക് കിട്ടുന്ന വാഗ്ദത്തം, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നതിനിടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ദൈവം ദാനമായി കിരീടം കൊടുത്തു. ദൈവം ദാനമായി ഉത്സവസ്ത്രം കൊടുത്തു. ദൈവം സൗജന്യമായി അകൃത്യങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. അകൃത്യം പോക്കി. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി. ഇപ്പോൾ ദൈവം പറയുന്നു, ഈ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ നന്ദിയുള്ളവനായി, നീ എന്നോട് കടപ്പാടുള്ളവനായി എൻ്റെ വഴികളിൽ നടക്കണം, എൻ്റെ കാര്യം നോക്കണം. അങ്ങനെ നീ ചെയ്യുമെങ്കിൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കും, എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കും, ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെയും മഹത്വമേറിയ സ്വർഗീയ സേനകളുടെയും ഇടയിലേക്കുള്ള ആഗമനം ലഭിക്കുന്ന മഹാസൗഭാഗ്യം യോശുവയ്ക്ക് ജീവനുള്ള ദൈവം ദാനമായി വാഗ്ദത്തം നൽകുകയാണ്. നീ എൻ്റെ കാര്യം നോക്കണം, എൻ്റെ ആലയത്തെ നീ പരിപാലിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആലയത്തെ നീ പരിപാലിക്കണം, എൻ്റെ ജനത്തെ നീ പരിപാലിക്കണം, അവരെ സത്യത്തിൽ നീ നയിക്കണം, അവരെ വിശുദ്ധിയിൽ നീ നടത്തണം, അവരെ സ്നേഹത്തിൽ നീ അഭ്യസിപ്പിക്കണം, അവരെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രകൃതവും സ്വഭാവവും ഛായയുമുള്ളവരായി വളർത്തിയെടുക്കുവാൻ നീ എൻ്റെ കാര്യാദികളെ നോക്കണം, എൻ്റെ കാര്യം നോക്കുന്നതിനായി തീരണം. സ്വന്തം കാര്യമല്ല, നിൻ്റെ കാര്യമല്ല, ദൈവത്തിൻ്റെ കാര്യം നീ നോക്കുന്നതിനായി തീരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, അനേകരും ഇന്ന് ദൈവത്തിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രയും നോക്കുന്നു. സ്വന്തം കാര്യം നോക്കുന്നവർ, സ്നേഹിതരെ, ഈ മഹാ ദൗർഭാഗ്യം നമുക്കാർക്കും വരരുത്. നാം ദൈവത്തിൻ്റെ കാര്യം നോക്കേണ്ടവരാണ്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ മുമ്പേ യേശുക്രിസ്തുവിൻ്റെ രാജ്യവും യേശുക്രിസ്തുവിൻ്റെ നീതിയും അന്വേഷിക്കണം. അതോടെ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്നാണ് ദൈവം വാഗ്ദത്തം തരുന്നത്. മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. പക്ഷേ ഒരു കാര്യം, ദൈവത്തിൻ്റെ കാര്യം ഞാൻ നോക്കണം. ഒന്നാമത് ദൈവത്തിൻ്റെ കാര്യം. ദൈവത്തിൻ്റെ സ്തോത്രം. സുപ്രീം പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാണ് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? നമ്മുടെ ഒന്നാമത്തെ പരിഗണന എന്താണ്? നമ്മുടെ മുൻഗണന എന്താണ്?
ദൈവത്തിന് സ്തോത്രം. മുൻപേ അവൻ രാജ്യം എൻ്റെ നീതി അന്വേഷിക്കുക. നീ എൻ്റെ കാര്യം നോക്കണം, എൻ്റെ ആലയത്തെ പരിപാലിക്കണം, എൻ്റെ ജനത്തെ നീ പരിപാലിക്കണം, അവരെ സ്നേഹത്തിലും സത്യത്തിലും വിശുദ്ധിയിലും നീ നയിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആചാര്യന്മാരും ഇന്ന് സുവിശേഷകന്മാരും ഇന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വിവിധ ശുശ്രൂഷക്കാരും വിവിധ സ്ഥാനികളും ദൈവത്തിൻ്റെ കാര്യം നോക്കുകയും ദൈവത്തിൻ്റെ ആലയത്തെ പരിപാലിക്കുകയും ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്, നിയമിക്കപ്പെട്ടവരാണ്. എന്നാൽ അവരത് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ലഭിക്കുമായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, അത് ദോഷമായും അവരുടെ ജീവിതത്തിൻ്റെ നിത്യതയിൽ അത് ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കും. നിനക്ക് ഈ നിൽക്കുന്നിടയിൽ ഞാൻ ആഗമനം അനുവദിക്കുകയും ചെയ്യും. എൻ്റെ കാര്യം നോക്കുകയും എൻ്റെ വഴികളിൽ നീ നടക്കുകയും എൻ്റെ വഴികളിൽ നടക്കുന്നതിന് എൻ്റെ ആലയത്തെ നീ പരിപാലിക്കുകയും ചെയ്യുമെങ്കിൽ, എൻ്റെ പ്രകാരങ്ങളെ നീ സൂക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ, ഈ നിൽക്കുന്നിടയിൽ ഞാൻ നിനക്ക് ആഗമനം അനുവദിക്കും. വീണ്ടും തുടർന്ന് പറയുന്നു, മഹാപുരുതനായ യോശുവേ, നീയും നിൻ്റെ മുമ്പിലിരിക്കുന്ന നിൻ്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്. ഞാൻ അതിൻ്റെ കൊത്തുമണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. എന്താണതിൻ്റെ അർത്ഥം? നിൻ്റെ ജീവിതത്തിൽ നീ ഉത്സവവസ്ത്രം ധരിക്കുകയും നീ വെടിപ്പുള്ള മുടി വയ്ക്കുകയും ചെയ്ത് അനുഗ്രഹീതമായ അവസ്ഥയിൽ നീ ഇരുന്നാൽ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യവും ഞാൻ പ്രദാനം ചെയ്യും. തന്നെയല്ല, നീ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വ്യതിയാനം മൂലം, നീ ഒരാൾ വിശുദ്ധനായി നിൽക്കുന്നത് മൂലം, നീ ഒരാളിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നത് മൂലം അനേകം അനേകം ആളുകൾ രക്ഷപ്പെടും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കും. ഞാൻ ഉത്സവവസ്ത്രം ധരിപ്പിക്കുന്നത് മൂലം നീ ഒരാൾക്ക് ഞാൻ വെടിപ്പുള്ള ഒരു മുടി തരുന്നത് മൂലം ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കുമെന്ന് യഹോവയായ ദൈവരളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 പുസ്തകം 7 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ ഈ ആശയം നമുക്കിവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനം ശരിയായ അനുതാപത്തോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി നിൽക്കുമെങ്കിൽ അവർ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടും, ദേശത്തിന് സൗഖ്യം വരും എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഒരാൾ ദൈവത്തിൻ്റെ വകയായി നിൽക്കുമെങ്കിൽ, ഒരാൾ ക്രിസ്തുവിൻ്റെ ഛായയുള്ളവനായി നിൽക്കുമെങ്കിൽ, ആ ഒരാളിൽ നിന്നുകൊണ്ട് ദൈവം ഒരു ദേശത്തെ ഉണർത്തുമെന്നാണ് പറയുന്നത്, ദേശത്തെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് വായിക്കാം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എന്ത് ഭാഗ്യകരമായ ഒരു വാഗ്ദത്തമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ നാം ഒരാൾ ക്രിസ്തുവിൻ്റെ ഛായയുള്ളവനായി നിൽക്കുമോ, ക്രിസ്തുവിൻ്റെ ഒരു പ്രതിനിധിയായി നിൽക്കുമോ, ക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറായി നിൽക്കുമോ, ദേശത്ത് നാം ഒരാൾ, നാം നിൽക്കുന്ന ഇടവകയിൽ, നാം ചേർന്ന് നിൽക്കുന്ന സഭയിൽ, നാം പ്രവർത്തിക്കുന്ന കൂട്ടായ്മയിൽ, നാം ഇടപെടുന്ന രംഗങ്ങളിൽ ഒരു വിശുദ്ധനായി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ ഈ കാലഘട്ടം തരുന്നൊരു വെല്ലുവിളിയാണത്. ഒരാൾ വിശുദ്ധനായി നിൽക്കുമോ? 12 സങ്കീർത്തനത്തിൽ ദാവീദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. നോക്കി വായിക്കാം. യഹോവയെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരില്ലാതെ പോകുന്ന കാലം, വിശുദ്ധന്മാരില്ലാതെ പോകുന്ന കാലം, വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതാണ്. ഈ വെല്ലുവിളി, എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റെടുക്കുമോ? നിങ്ങളതിന് നൽകുന്ന പ്രതികരണം എന്താണ്? നിങ്ങളുടെ പ്രതികരണം എന്താണ്? കർത്താവേ, ഞാനൊരാൾ ഒരു വിശുദ്ധനായി നിൽക്കും. ഈ തലമുറയിൽ ഞാനൊരാൾ വിശുദ്ധനായി നിൽക്കും. ആദിമകാലത്ത്, നോഹയുടെ കാലത്ത്, നോഹ
ആ തലമുറയിലെ ഒരു നീതിമാനായിരുന്നു. തലമുറ മുഴുവനും സമൂഹം മുഴുവനും വഷളത്തിലേക്ക് തിരിഞ്ഞ കാലമായിരുന്നു. വഷളത്വം തിന്മയിലേക്ക് തിരിഞ്ഞ കാലമായിരുന്നു. ദേശം നാശത്തിലേക്ക് നീങ്ങുന്ന കാലമായിരുന്നു. ഏറ്റവും ഹീനമായ അസാന്മാർഗികത്വം നടമാടുന്ന കാലമായിരുന്നു. അരാജകത്വം കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു. അന്ന് നോഹ ഒരാൾ ആ തലമുറയിൽ നീതിമാനായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തക ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. നോഹ ആ തലമുറയിലെ നീതിമാനായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഈ തലമുറയിൽ സ്നേഹിത, നീ ഒരു നീതിമാനായി നിൽക്കുമെങ്കിൽ, മകളെ നീ ഒരു നീതിയുള്ളവളായി നിൽക്കുമെങ്കിൽ, നീ ഒരു ശുദ്ധിമതിയായി നിൽക്കുമെങ്കിൽ, മകനെ നീ ഒരാൾ ഒരു വിശുദ്ധനായി നിൽക്കുമെങ്കിൽ, നിന്നിൽ നിന്നുകൊണ്ട് ദൈവം തലമുറ അനുഗ്രഹിക്കും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. നോഹയ്ക്ക് വരാനിരിക്കുന്ന ഭയാനകമായ കാര്യം, സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ എന്നുള്ള അരുളപ്പാട് ലഭിച്ചു. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി എന്താ എന്ന് മനസ്സിലാക്കാനുള്ള കൃപ ലഭിച്ചു. അതിന് പെട്ടകം പണിയുവാനുള്ള കൃപ ലഭിച്ചു. അനേകം രക്ഷിക്കുവാനുള്ള പെട്ടകം പണിയുവാനുള്ള മഹാഭാഗ്യം നോഹയ്ക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ തലമുറയിൽ നിങ്ങൾക്ക് വിശുദ്ധനായി നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ നിൽക്കുന്നത് ഏത് സമുദായത്തിലാണോ, ഏത് സഭയിലാണോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. അതിന് യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കൂ. നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഇടവകയിൽ തന്നെ നിൽക്കൂ. പള്ളിയിൽ തന്നെ നിൽക്കൂ. ഒന്നും മാറണ്ട. പക്ഷേ നിങ്ങൾ ഒരു വിശുദ്ധനായി നിൽക്കൂ. പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാലിന്യങ്ങൾ കഴുകിത്തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യങ്ങളെല്ലാം പോക്കുന്ന ക്രിസ്തുവിൻ്റെ ത്യാഗോജ്വലമായ ക്രൂശിലെ തിരുവലിയിൽ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ വിശുദ്ധ വൈദ്യരായി നിൽക്കാൻ പറ്റുമോ? എങ്കിൽ സ്നേഹിത, നീ ഒരു ഭാഗ്യവാനായിരിക്കും. തലമുറകൾ കഴിഞ്ഞാലും നിൻ്റെ മേൽ വച്ച ആ ദൈവീക സ്നേഹം തലമുറകളിലേക്ക് കൈമാറുന്നു. നിനക്ക് അനുഭവിക്കാം. തലമുറകളിലേക്ക് കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. തലമുറകളിലേക്ക് കൈമാറുന്ന ഭാഗ്യം. ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അടുത്ത തലമുറയിൽ നിന്ന് അതിനടുത്ത തലമുറയിലേക്ക്, തലമുറയിലേക്ക് കൈമാറുന്ന സൗഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് തരാനാണ് കരുണയുള്ള കർത്താവ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗ്യം നിങ്ങളുടെ മേൽ അവിടുന്ന് ഇന്ന് പകരുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നുവോ, നിങ്ങൾക്ക് തലമുറയിലേക്ക് കൈമാറാനുള്ള സൗഭാഗ്യം കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8:16 വാക്യം നോക്കി വായിക്കാം. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അത് മലയാളം വേദപുസ്തകത്തിൽ അല്പം ക്ലിഷ്ടമാണ്, അർത്ഥം ഗ്രഹിക്കാൻ ക്ലേശകരമാണ്. നമുക്ക് വായിക്കാം. ലിവിങ് ബൈബിളിൽ എങ്ങനെയാണ് പറയുന്നത്? യെശയ്യാ പ്രവചനം 8:16 വാക്യം. റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു, സെയ്സ് ദ ലോർഡ്. കർത്താവ് അരുളി ചെയ്യുന്നു, റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. ആൻഡ് സീൽ ഇറ്റ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ, അത് ഭാവിയിലേക്ക് മുദ്രയിട്ട് വയ്ക്കുക. എൻ ട്രസ്റ്റ് ഇറ്റ് ടു സം ഗോഡ്ലി മാൻ ടു പാസ് ഓൺ ഡൗൺ ടു ഗോഡ്ലി മാൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. എൻ ട്രസ്റ്റ് ഇറ്റ് ടു സം ഗോഡ്ലി മാൻ ടു പാസ് ഓൺ ഡൗൺ ടു ഗോഡ്ലി മാൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിലെ ദൈവീക മനുഷ്യരെ പരമേൽപ്പിക്കുന്നതിന് അവരിലേക്ക് ഇത് പകരുക. ഇത് ഏതെങ്കിലും ഒരു ദൈവപുരുഷൻ്റെ കയ്യിലേക്ക് കൊടുക്കുക, ഒരു ദൈവപുരുഷനെ പരമേൽപ്പിക്കുക. ഭാവികാലത്തെ ദൈവീക മനുഷ്യരുടെ മേൽ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ട്, അവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ട് ഒരു ദൈവപുരുഷനെ ഇത് പരമേൽപ്പിക്കുക. റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഐ എം ഗോയിങ് ടു ഡു, സെയ്സ് ദ ലോർഡ്, ആൻഡ് സീൽ ഇറ്റ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ. എൻ ട്രസ്റ്റ് ഇറ്റ് ടു സം ഗോഡ്ലി മാൻ ടു പാസ് ഓൺ ഡൗൺ ടു ഗോഡ്ലി മാൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിലെ വിശുദ്ധ പുരുഷന്മാർക്ക് വേണ്ടി അത് തലമുറ തലമുറയായി കൈമാറാൻ മുദ്രയിട്ട് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വിശുദ്ധ ജീവിതത്തിന് കരുത്തുണ്ട്. വിശുദ്ധ ജീവിതത്തിന് സൗഭാഗ്യമുണ്ട്. വിശുദ്ധ ജീവിതത്തിന്
അനുഗ്രഹമുണ്ട്. വിശുദ്ധ ജീവിതത്തിന് ദൈവിക നൽവരമുണ്ട്. ആ മഹാഭാഗ്യത്തിലേക്ക് ഇന്ന് കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ്. അതിനെ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, എല്ലാം കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ചു കഴിഞ്ഞു. തൻ്റെ പുണ്യരക്തം കർത്താവ് കുരിശിൽ ചൊരിഞ്ഞു കഴിഞ്ഞു. തൻ്റെ പരിശുദ്ധ രക്തം കുരിശിന്മേൽ കർത്താവ് ചൊരിഞ്ഞു. കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ അകൃത്യം പോക്കും, നമ്മുടെ പാപം കഴുകും. ഏതെല്ലാം ഹീന പാതകങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം ഘോര പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം മ്ലേച്ഛകളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും, സ്നേഹിത, നിൻ്റെ സകല പാപവും പോക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരിരക്തം അതത്രേ ഗോകുൽത്തായരെ കുരിശിൽ കാണുന്നത്. കുറ്റമില്ലാത്ത ദൈവപുത്രൻ കുരിശിന്മേൽ കുറ്റവാളിയെപ്പോലെ മരിച്ചു. അവൻ്റെ തിരിരക്തം സ്നേഹിത നിൻ്റെ പാപം പരിഹരിക്കാൻ മതിയായതാണ്. വിശ്വസിക്കൂ, അവൻ്റെ വിശുദ്ധനായിത്തീരാൻ നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കാം. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ക്രിസ്തുവിനോട് വാക്ക് പറയാം, നാഥ ഇത്രയും കാലം നിന്നെ അറിയാൻ ഞാൻ ജീവിച്ചു, നിന്നെ സ്നേഹിക്കാൻ ഞാൻ ജീവിച്ചു, പാപത്തിന് അടിമയായി ഞാൻ ജീവിച്ചു. എൻ്റെ ദൈവമേ, ഇന്ന് തിരുവൻഭാഗം ഞാൻ വന്ന് അനുതാപത്തോടെ തിരുവൻഭാഗം നിന്നുകൊണ്ട് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. നാഥ എൻ്റെ പാപം പോക്കി എന്നെ വിശുദ്ധീകരിക്കണമേ. ഇനിമേൽ ഒരു വിശുദ്ധനായി ജീവിപ്പാൻ ഞാൻ ഇതാ തീരുമാനമെടുക്കുന്നു. എന്നെ നിൻ്റെ കരങ്ങളെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നാഥ നിൻ്റെ സ്വർഗീയ നൽവരങ്ങൾ എൻ്റെ മേൽ പകരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമുക്കിപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തമ്മിൽ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടെല്ലാവരെയും നാഥ അവിടെ തലോടണമേ, അവിടുന്ന് തഴുകണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുവചനത്തിന് ശക്തിയാൽ ഏവരും ഉണർത്തപ്പെടുമാറാകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും വിശുദ്ധരാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 1, ഫോൺ 9142303096.